സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അനുദിനം തന്നിൽ നിന്നുയരുന്ന ദൈവസ്തുതിയെക്കുറിച്ചാണ് ഇന്ന് സങ്കീർത്തനം 145 പറയുന്നത്. അനുദിന ദൈവസ്തുതി അനുദിനക്കുരിശ് വഹിക്കുന്നതിൻ്റെ ഭാവം തന്നെയാണ്. ഇന്നലെ നാം കാണുകയായിരുന്നു അനുദിനക്കുരിശ് ലൂക്ക 9:23. ദൈവത്തിൻ്റെ മഹത്വം അഗ്രാഹ്യമാണ്, ഇൻസ്ക്രൂട്ടബിൾ. ദൈവത്തിന് എന്നെക്കുറിച്ച് സർവവും അറിയാം, എന്നാൽ ദൈവത്തെക്കുറിച്ച് എല്ലാം അറിയുക എനിക്ക് സാധ്യമല്ല. ദൈവിക രഹസ്യങ്ങളുടെ തലമാണിത്, മിസ്റ്ററി ഓഫ് ഗോഡ്. യഥാർത്ഥ ആരാധന ദൈവത്തിൻ്റെ ഈ സർവാധിശായിയായ ട്രാൻസെൻഡൻറ്റ് ഭാവത്തെ മാനിക്കുക തന്നെ വേണം. ഇന്ന് സുവിശേഷത്തിൽ മർക്കോസ് 9:2-13 വരെ കർത്താവിൻ്റെ രൂപാന്തരീകരണ വേളയിൽ എന്തു പറയണമെന്നറിയാതെ വാക്കുമുട്ടി നിൽക്കുന്ന പത്രോസിനെ നാം കാണും. ദൈവിക രഹസ്യത്തിന് മുൻപിൽ മനുഷ്യൻ വാക്കറ്റുപോകുന്നവനായി നിൽക്കേണ്ടി വരികയാണ്. ഈ സങ്കീർത്തനം 145 പ്രഘോഷിക്കുന്നതും ഏറ്റുപറയുന്നതും ദൈവത്തിൻ്റെ അളവില്ലാത്ത കരുണയെ തന്നെയാണ്. ദൈവൻ രാജാവാണ്, മഹത്വവാനാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ സങ്കീർത്തനം അവൻ ഏതുതരം രാജാവാണ്, എന്താണ് അവൻ്റെ മഹത്വത്തിൻ്റെ ഭാവം എന്നും നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. താൻ ഏതുതരം മിശിഹായാണ് എന്ന് നാഥൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ചതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹകാരുണ്യം പ്രപഞ്ച സൃഷ്ടിയിലും മാനുഷിക ചരിത്രത്തിലും അത് നിറഞ്ഞാടുന്നുണ്ട്. തൻ്റെ സർവ്വസൃഷ്ടികളെയും കാരുണ്യത്തിൻ്റെ ആശ്ലേഷത്താൽ പുണരുന്ന വിനയാന്വിതനായ സ്നേഹകാരുണ്യവാനായ രാജാവാണ് ദൈവമെന്ന് ഈ സങ്കീർത്തകൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവകാരുണ്യം ഖസീദിൻ്റെ തനിപ്പകർപ്പുകളായ ദൈവത്തിൻ്റെ വിശുദ്ധർ ഖസീദിനെ ഈ സങ്കീർത്തനം വിവരിക്കുന്നത്. ദൈവത്തിൻ്റെ വിശ്വസ്തതയോട് ക്രിയാത്മകമായി സജീവമായി പ്രതികരിക്കുന്ന മനുഷ്യൻ്റെ വിശ്വാസം. കർത്താവിൻ്റെ രൂപാന്തരീകരണം. അവൻ പ്രത്യേകമായി തിരഞ്ഞെടുത്ത 3 ശിഷ്യന്മാർ മാത്രമാണ് കൂടെയുള്ളത്. അവർ നോക്കി നിൽക്കെ അവൻ രൂപാന്തരപ്പെട്ടു. മനുഷ്യപുത്രൻ എന്ന് നാഥൻ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പരമമായ അർത്ഥതലം ഇവിടെ വിടരുകയാണ്. താൻ സഹിക്കുക എന്നത് ദൈവികമായ അനിവാര്യതയാണ്, പക്ഷേ സഹനം അവസാന വാക്കല്ല എന്ന് നാഥൻ വെളിവാക്കുന്ന സ്ഥലം. മഹത്വമാണ് യഥാർത്ഥ പൂർത്തീകരണം, പക്ഷേ സഹനമില്ലാതെ മഹത്വമില്ല, കുരിശില്ലാതെ രക്ഷയുമില്ല, ഉയർപ്പുമില്ല. രൂപാന്തരീകരണം, മെറ്റമോർഫോസിസ്. ക്രിസ്തുവിന് സംഭവിച്ച ദൃശ്യമായ ഒരു അനുഭവമായി സുവിശേഷകന്മാർ ഇതിനെ വിവരിക്കുന്നുണ്ട്. എന്നാൽ അതേ വാക്കുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ പുതുജന്മം പ്രാപിച്ച നമ്മുടെ ധാർമ്മിക പരിവർത്തനത്തെയും ശ്ലീഹ വിവരിക്കുന്നുണ്ട്. റോമർ 12:2, 2 കൊരിന്ത്യർ 3:18. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവൻ എന്ന സ്വരം സ്വർഗത്തിൽ നിന്നുളവാകുന്നുണ്ട്. ക്രിസ്തു നൽകിയ കുരിശുപാഠം ശ്രദ്ധിച്ച് ഗ്രഹിക്കാനുള്ള ദൈവിക ആഹ്വാനം തന്നെയാണിത്. ക്രിസ്തു തൻ്റെ ദൈവിക മഹത്വത്തിൻ്റെയും ഉത്ഥാന മഹിമയുടെയും മുന്നാസ്വാദനം വെളിപ്പെടുത്തുന്ന മുഹൂർത്തമാണിത്. പഴയ നിയമത്തിൽ കബോധ എന്നൊരു വാക്കാണ് ദൈവിക മഹത്വത്തെ സൂചിപ്പിക്കുന്നത്. ഭാരം എന്നും അതിനർത്ഥമുണ്ട്, പെരുമയെന്നും അർത്ഥമുണ്ട്. ഗണ്യമായത് കൺസിഡറബിൾ എന്ന വാക്കാണ് ഇതിനോട് വളരെ സാമ്യമുള്ള ആശയം പകർത്തുന്നത്. കനപ്പെട്ടത് എന്ന അർത്ഥത്തിലും പരിഗണിക്കത്തക്കത് എന്ന അർത്ഥത്തിലും നാം ഇതിനെ ഉപയോഗിക്കാറുണ്ട്. ദൈവത്തിൻ്റെ ശക്തിപൂർണതയുടെ ഒരു അനുഭവം സാധ്യമാക്കുന്ന ഏറ്റവും കനപ്പെട്ട അനുഭവത്തെയാണ് ദൈവിക മഹത്വം എന്ന ഈ വാക്കുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ മനുഷ്യൻ്റെ പെരുമകളെയും അവരുടെ സമ്പാദ്യങ്ങളെയും നേട്ടങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു വാക്കുകൂടിയാണത്. അവൻ്റെ മാനസിക നിലപാടുകളുടെ തീവ്രരേഖയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കണ്ടുവരുന്ന ആശയങ്ങളും സംഭവങ്ങളുമായി ചേർത്ത് വെച്ചാൽ മനുഷ്യൻ തനിക്ക് വേണ്ടി ഉയർത്തുന്ന പെരുമകളുണ്ട്, പക്ഷേ അതൊക്കെ ദൈവത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ്. ദൈവത്തിൻ്റെ കനപ്പെട്ട ഭാവങ്ങൾ അവൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഈ മഹത്വം സർവപ്രപഞ്ചത്തെയും സർവജനതയെയും ചൂഴ്ന്നു നിൽക്കുന്നത് ഏശയ്യ കണ്ടിട്ടുണ്ട് തൻ്റെ ദർശനത്തിൽ. ഏശയ്യ 6:4. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന മാലാഖമാരുടെ കീർത്തനങ്ങളുടെ അകമ്പടിയിൽ ദൈവം തിന്മയിൽ നിന്ന് തികച്ചും വിഭിന്നനാണ്. അതാണ് അവിടുത്തെ പരിശുദ്ധിയുടെ വിളംബരം. തൻ്റെ സ്വന്തം ജനത്തിൻ്റെ ദുഷ്ടമാർഗങ്ങളിൽ പോലും ദൈവം അവർക്കൊരിക്കലും കൂടെ ചൂടുന്നില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലും ഇവിടെയുണ്ട്. വിശുദ്ധ ബലിമതിയെ, കർത്താവിൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും അനുസ്മരിപ്പിക്കുന്ന സ്തോത്രയാഗ പ്രാർത്ഥനകൾക്ക് തൊട്ടു മുൻപ് ഈ ത്രൈശുദ്ധ കീർത്തനം ആലപിക്കപ്പെടുന്നത് ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. കുരിശിനെ പടിമാറ്റിക്കെട്ടിയാൽ ദൈവിക മഹത്വത്തെ തിരിച്ചറിയാൻ പോലും നമുക്ക് സാധിക്കില്ല. ദൈവിക മഹത്വത്തിന് അർത്ഥവുമില്ലാതെ വരും. കുരിശ് തന്നെയാണ് ദൈവമഹത്വത്തിൻ്റെ വിജയചിഹ്നം. അതുകൊണ്ട് സമർപ്പിത ജീവിതങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞത് അവയൊക്കെയും രൂപാന്തരീകരണത്തിൻ്റെ അടയാളം പേറുന്നുവെന്ന്. രൂപാന്തരീകരണത്തിൻ്റെ അടയാളമാണ് സമർപ്പിത ജീവിതത്തിൻ്റെ ദർശനം. ക്രിസ്തുവിനോടൊപ്പം രൂപാന്തരം പ്രാപിച്ചവർ ലോകത്തെയും രൂപാന്തരപ്പെടുത്താൻ സാധിക്കുമെന്ന്. കുരിശ് വഹിക്കുന്നവർ സ്തൗറോഫോറി, അങ്ങനെ പരിശുദ്ധാത്മാവിനെ പേർന്നവർ നൗമാത്തോഫോറിയായി മാറുന്നു. ഈ രൂപാന്തരീകരണത്തിൽ അവർ ലോകത്തെയും രൂപാന്തരപ്പെടുത്തുന്നു. ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ദി വേൾഡ്.
ബെനഡിക്ട് പതിനാറാമൻ പാപ്പ രൂപാന്തരീകരണത്തെക്കുറിച്ച് നടത്തുന്ന പ്രൗഢഗംഭീരങ്ങളായ ചില നിരീക്ഷണങ്ങളുണ്ട്. രണ്ട് സംഭവങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചുകൊണ്ടാണത്രേ മൂന്ന് സുവിശേഷകന്മാർ, അതായത് മത്തായി, മർക്കോസ്, ലൂക്ക, സമവീക്ഷക സുവിശേഷകന്മാർ, സിനോപ്റ്റിക് ഗോസ്പെൽസ് എന്ന് പറയും, അവർ രൂപാന്തരീകരണത്തെ മനസ്സിലാക്കുന്നത്. രണ്ട് ഭാഗത്തും പത്രോസിന് ഗണ്യമായൊരു ദൗത്യമുണ്ട്. രണ്ടിടത്തും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മഹത്വം വിളംബരം ചെയ്യപ്പെടുന്നുണ്ട്. രണ്ടിടത്തും അവൻ്റെ സഹന മരണങ്ങൾ ഉദ്ഘോഷിക്കപ്പെടുന്നുണ്ട്. ഒന്നാമതായി പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം, രണ്ടാമതായി കർത്താവിൻ്റെ രൂപാന്തരീകരണം. ഈ രണ്ട് സന്ധികളിലും ഒരു ദിവസക്കണക്ക് പറയുന്ന രീതി ഈ മൂന്ന് സുവിശേഷകന്മാരും അനുവർത്തിക്കുന്നുണ്ടത്രേ. മത്തായി മർക്കൂസും പറയുന്നു ഈ രണ്ട് സംഭവങ്ങൾക്കിടയിൽ ആറ് ദിവസമായിരുന്നുവെന്ന്, ലൂക്ക പറയുന്നു ഏകദേശം എട്ട് ദിവസമായി എന്ന്. ഈ ദിവസക്കണക്കുകൾ പഴയ നിയമത്തിലെ കൂടാര തിരുനാളിൻ്റെ ഓർമ്മയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പുറപ്പാട് 24 മോശ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നതിൻ്റെ പരിസരങ്ങളിലാണ് കൂടാര തിരുനാൾ ഉരുവം കൊള്ളുന്നത്. ദൈവിക സാമീപ്യത്തിൻ്റെയും ദൈവിക ശിക്ഷണത്തിൻ്റെയും ഒരു മുഹൂർത്തമാണിത്. മോശയുടെ മുഖം ദൈവപ്രകാശത്താൽ വിളങ്ങുന്നു. അവൻ തൻ്റെ സഹകാരികളെയും കൂടെ ചേർത്തിരുന്നു. ഇന്നിതാ പുതിയ മോശയായ ക്രിസ്തു തൻ്റെ ശിഷ്യരെയും കൂട്ടി വരികയാണ്. പക്ഷേ അവൻ വിളങ്ങുന്നത് വേറെ പ്രകാശത്താലല്ല, അവൻ തൻ്റെ പ്രകാശമാണ്, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം. വെളിച്ചമെന്നത് ദൈവിക സാക്ഷാത്കാരത്തിൻ്റെ അടയാളമാണ്, തിയോഫനി. ഭൂമിയിലെ ഒരു അലക്കുകാരനും വെളുപ്പിക്കാനാവാത്തത്ര വെളുപ്പ്. ഈ രണ്ട് സന്ദർഭങ്ങളിലും ക്രിസ്തുനാഥൻ്റെ സഹനവും മരണവും മഹത്വവും ചേർത്ത് വിളക്കപ്പെടുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഓരോ ഉത്സവങ്ങളും തിരുനാളുകളും മൂന്ന് തലങ്ങളെ പ്രകടിപ്പിക്കുന്നു അത്രേ, പാപ്പ പറയുന്നു. ഒന്ന്, അത് പ്രഥമമായി കാർഷിക ഉത്സവങ്ങളാണ്, സൃഷ്ടപ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ ദാനങ്ങളെ ആഘോഷിക്കുന്ന വേളകൾ. രണ്ട്, അവ രക്ഷാകര ചരിത്രത്തിൻ്റെ പുനർവായനകളാണ്. മൂന്ന്, അവ ഭാവിയിൽ സാധ്യമാകുന്ന ദൈവസമാഗമം എന്നതിലേക്ക് പ്രത്യാശാപൂർവം കണ്ണുനട്ടിരിക്കുന്നുവെന്ന്. ഇന്ന് സങ്കീർത്തനം 145 ഈ അടരുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഉത്സവഭാവം നാം കാണുന്നുണ്ട്. സൃഷ്ടിയിലും ചരിത്രത്തിലും വിളങ്ങുന്ന ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹകാരുണ്യം. ദൈവം എല്ലാത്തിനെയും അവൻ്റെ സമയത്ത് പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് പ്രത്യാശയുടെ ആധാരം. രൂപാന്തരീകരണ വേളയിൽ ഏലിയായും മോശയും നാഥനോട് സംവദിക്കുന്നുണ്ട്. അവർ ക്രിസ്തുവിൻ്റെ ആസന്നമായ പുറപ്പാടിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നുവെന്നാണ് ലൂക്ക ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറപ്പാട് എക്സോഡോസ് ലൂക്ക 9:31. പീഡാസഹനത്തിലേക്കുള്ള ക്രിസ്തുവിൻ്റെ യാത്രയെ പുറപ്പാട് എക്സോഡോസ് എന്നാണ് സുവിശേഷം മനസ്സിലാക്കുന്നത്. മോശയെയും ഏലിയായെയും താൻ എങ്ങനെ പൂർത്തീകരിക്കുന്നുവെന്ന് പിന്നീട് ലൂക്ക സുവിശേഷത്തിൽ തന്നെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് ഉദ്യതനായ നാഥൻ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു വഴിയാത്രയായിരുന്നു, സഹയാത്ര, സൂനോദോസ്. ക്രിസ്തുവിൻ്റെ പീഡാസഹനം ഒരു പുറപ്പാടാണെങ്കിൽ ആ വഴിയെ നടക്കാൻ നമ്മളും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അനുദിനം നമ്മുടെ കുരിശുമെടുത്തുകൊണ്ട് അങ്ങനെ അതൊരു സഹയാത്ര, ഒപ്പം യാത്ര ചെയ്യലായി മാറുന്നു, സൂനോദോസ്. നമ്മുടെ എല്ലാം വിളി അതാണ്. ഇന്നും ഇന്നലെയുമായി തിരുവചനം നമ്മെ അത് ഓർമ്മിപ്പിക്കുകയുമായിരുന്നു. പാപപരിഹാരത്തിൻ്റെ ദിവസമായ യോം കിപ്പൂർ കഴിഞ്ഞ 6-8 ദിവസങ്ങൾക്ക് ശേഷമാണ് കൂടാര തിരുനാൾ. പാപപരിഹാരത്തിനും തിരിച്ചുവരവുകൾക്കുമൊടുവിൽ ദൈവസാന്നിധ്യത്തിൻ്റെ, സമാഗമത്തിൻ്റെ കൂടാരങ്ങളിൽ നാം രൂപാന്തരം പ്രാപിച്ചു കിടക്കും. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞത്, രൂപാന്തരീകരണം എന്നത് ഒരു മുൻ പ്രകാശമാണ്, ആൻറ്റിസിപ്പേറ്റീവ് ലൈറ്റ്. അതിൻ്റെ പൂർണ്ണ പ്രകാശം ഉയർപ്പിലാണ്, ഡെഫിനറ്റീവ് ലൈറ്റ്. അതുകൊണ്ട് രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ നാം കൂടാരങ്ങൾ അടിക്കേണ്ടതില്ല. ഉദ്ധാനത്തിലേക്കുള്ള കുരിശു വഴി നാം ഇനിയും താണ്ടി തീർന്നിട്ടില്ല എന്നു തന്നെയാണ് കാരണം, യാത്രകൾ അവസാനിച്ചിട്ടില്ല. ഇതാണ് കുരിശിൻ്റെ രഹസ്യം, മിസ്തേരിയം ക്രൂച്ചസ്. ലോകം മുഴുവൻ ആ രഹസ്യത്തിൻ്റെ പ്രകാശനത്തിന് മുൻപിൽ വാക്കുമുട്ടി നിൽക്കുകയാണ്. അവർ ആശയക്കുഴപ്പത്തിലാകുന്നു. മഹത്വവാനായ ക്രിസ്തു തൻ്റെ മുറിവുകൾ അണിഞ്ഞവനായിട്ടാണ് എപ്പോഴും കാണപ്പെടുന്നതും. മനുഷ്യപുത്രനെ വഴിയൊരുക്കുവാൻ ഏലിയ വരുമല്ലോ, അവൻ വന്നു എന്നൊരു ചോദ്യത്തിന് നാഥൻ മറുപടി പറയുന്നുണ്ട്. പിന്നീട് മനുഷ്യപുത്രൻ സഹിക്കേണ്ടതാണ്, അതുപോലെ തന്നെ ഏലിയ അവന് മുന്നോടിയായി വന്നു ചേർന്നിട്ടുമുണ്ട്. പക്ഷേ ഏലിയായോട് ലോകം ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു എന്നും. സൃഷ്ടിയുടെ ആരംഭം മുതലേ നാം ഇപ്രകാരം ദൈവത്തിൻ്റെ വചന സംവാഹകരോട് മറുതിരിച്ചുകൊണ്ട് ദൈവത്തോട് മല്ലിടുന്നതിനെ നാഥൻ ഒരു ആൾ വിവര പട്ടികയിൽ കുറിച്ചിട്ടുണ്ട്. ആബേൽ മുതൽ സഖറിയ വരെ എന്ന്, മത്തായി 25:35, ലൂക്ക 11:51. സൃഷ്ടിയും മനുഷ്യചരിത്രവും ദൈവിക കരങ്ങളിൽ ലയിക്കുന്നതിനെ ചേർത്ത് വായിക്കുന്ന ഇന്നത്തെ വചനഭാഗങ്ങളിൽ സൃഷ്ടിയോളം പോകുന്ന നമ്മുടെ മറുതലിപ്പ് ശ്രദ്ധേയമാകുകയാണ്. ഇന്ന് ഹെബ്രായ 11:1-7 മഹാപ്രളയത്തിന് മുൻപുള്ള മൂന്ന് വിശ്വാസവീരന്മാരുടെ ജീവിതങ്ങളെ ദൃഷ്ടാന്തമാക്കി വിശ്വാസം എന്തെന്ന് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ആബേൽ, എനോക്ക്, നോവാ. ഇതും ആബേലിൽ തുടങ്ങുന്ന ഒരാൾ വിവര പട്ടികയാണ്, എ കാറ്റലോഗ് ഓഫ് പേഴ്സൺസ്. ഇന്നലെ ബാബേലിൻ്റെ കഥ വിവരിക്കുമ്പോൾ ഉൽപ്പത്തി 11:3, നമുക്ക് ഇഷ്ടികകൾ ഉണ്ടാക്കാം, കല്ലുകൊത്താം, നമുക്കായി പണിയാം എന്ന മൂന്ന് വാക്കുകളിൽ നിന്ന് ന, ബ, ല എന്നീ വ്യഞ്ജനങ്ങൾ പൊതുവായി കടന്നു വരുന്നുണ്ട്. വാക്യം 7 ആകട്ടെ,
അത് ആശയക്കുഴപ്പത്തെ കുറിക്കുന്ന ഒരു വാക്കിൻ്റെ ചേരുവയായി മാറുന്നു. വാക്യം 9 അത് ബാബേൽ എന്ന വാക്കിൻ്റെ ചേരുവയും നെബാല മൗഢ്യം എന്ന വാക്കിൻ്റെ ധ്വനി ഉണർത്തുകയാണ്. ഇത് മൊത്തത്തിൽ മനുഷ്യൻ്റെ ചിന്തകളും ഉദ്യമങ്ങളും മൂഢതയായി മാറുന്നു. ആബേലിൻ്റെ പേരും ഇപ്രകാരം വ്യർത്ഥതയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. നിശ്വാസം പൊടുന്നെ മാഞ്ഞു പോകുന്നത് എന്നർത്ഥം. ബാബേലും ആബേലും അങ്ങനെ മാനുഷികമായി പരിഗണിച്ചാൽ വ്യർത്ഥമാണ്. മനുഷ്യൻ്റെ പ്രവൃത്തികൾ അതിനാൽ തന്നെ വ്യർത്ഥമാണ്, നിഷ്ഫലമാണ്, മൗഢ്യമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളടക്കം ദൈവത്തിന് അനുരൂപമാണെങ്കിൽ, ദൈവഹിതത്തിന് ചേർന്നതാണെങ്കിൽ തീർച്ചയായും ദൈവദൃഷ്ടിയിൽ അത് വിലയുള്ളതായി മാറുന്നു. മനുഷ്യരായ നാം ഈ ഭൂമിയിൽ ചെയ്യുന്നതൊക്കെയും അത് നമ്മൾ ദുഷ്ടരായാലും വിശുദ്ധരായാലും അതിനാൽ തന്നെ മാഞ്ഞു മറഞ്ഞു പോകുന്നവയാണ്. പക്ഷെ ദൈവിക നീതിയോടും ദൈവഹിതത്തോടും അനുസരിക്കുന്ന രീതിയിൽ നാം നിവർത്തിക്കുന്നതൊക്കെയും ദൈവിക കാലത്തോളം നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അംഗീകാര മുദ്ര അറ്റസ്റ്റേഷൻ ഓഫ് ഗോഡ് പതിഞ്ഞ ഈ മനുഷ്യരെക്കുറിച്ച്, അവരുടെ വിശ്വാസ തീരതയെക്കുറിച്ച് ഇന്ന് ശ്രീഹ നമുക്ക് പറഞ്ഞു തരുന്നത്. വിശ്വാസമെന്നത് പ്രത്യാശയുടെ ആധാരമായി വിവരിക്കുന്ന ഒരു വേദഭാഗമാണിത്. നമ്മളോട് ചെയ്യപ്പെട്ടിട്ടുള്ള ദൈവിക വാഗ്ദാനങ്ങൾ അത് നാം ഇന്ന് കാണുന്നില്ലെങ്കിൽ പോലും നാം അത് സുനിശ്ചിതമായി നേടും എന്ന പ്രത്യാശ, ആ പ്രത്യാശയുടെ ആധാരം വിശ്വാസമാണ്. ഭാവിയെ ചലിപ്പിക്കുന്ന ഒന്നായി വിശ്വാസം അനുഭവവേദ്യമാകുകയാണ് ഇവിടെ. അങ്ങനെയാണ് ഇവിടെ വിശ്വാസം നിർവചിക്കപ്പെടുന്നതും. ഹെബ്രായർ 11 വിവരിക്കപ്പെടുന്ന ഈ പഴയ നിയമ വ്യക്തിത്വങ്ങളെല്ലാം ഇപ്രകാരമുള്ള വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളാണ്. അകക്കണ്ണിൻ്റെ കാഴ്ചയാൽ പ്രത്യാശയാൽ ദൈവിക വാഗ്ദാനങ്ങളെ കണ്ടവരും സ്വന്തമാക്കിയവരും. സൃഷ്ടിയിൽ തന്നെ അപ്രകാരം അവർ ദൈവത്തിൻ്റെ നിശ്ചയങ്ങളെ വായിച്ചെടുക്കുകയാണ്. കാരണം അവർക്കറിയാം തങ്ങളുടെ മാനുഷിക ചരിത്രങ്ങളിൽ ദൈവം എല്ലാം വിശ്വസ്തയോടും ഭംഗിയോടും ക്രമപ്പെടുത്തുന്നുവെന്ന്. അത് പുറകിലേക്ക് സൃഷ്ടിയിലേക്ക് വായിച്ചെടുക്കാൻ അതിനാൽ അവർക്ക് ഒന്നും അമാന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തയോടുള്ള ഒരു പ്രതികരണമായിട്ട് അവരുടെ വിശ്വാസം അപ്രകാരം മാറുന്നു. വിശ്വാസം അവരുടെ ഭാവികളെ അർത്ഥവത്താക്കുന്നു, അവരുടെ ഇന്നിൻ്റെ കർമ്മങ്ങളെ കനപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തെ മറച്ചു പിടിക്കുന്നുവെന്ന് തോന്നും വിധം കുരിശ് നിലകൊണ്ടിട്ടും അത് സുനിശ്ചിതമായ രക്ഷയായി മാറുന്നു. കണ്ണിന് ഒട്ടും ഇമ്പകരമല്ലാത്ത ഹൃദയത്തെ ഉലയ്ക്കുന്ന കുരിശെന്ന ചിത്രപഥം പക്ഷേ ദൈവിക പദ്ധതികളുടെ ബഹുവർണ ചിത്രപരപ്പായി മാറുന്നു.